ഞാൻ നീരവ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പുതിനരയെ കുറിച്ചാണ്. വയറുവേദനയ്ക്കും ദഹനത്തിനും നല്ലതാണ്. തലവേദനയ്ക്കും ചുമയ്ക്കും ശ്വാസമുട്ടിനും നല്ലതാണ് പുതിനില. മുഖപ്പാണ്ട് മാറാനും മുഖക്കുരു മാറാനും വായപ്പൊണ്ണ് മാറാനും നല്ലതാണ് പുതിനില. താങ്ക് യു. നമസ്കാരം. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പനിക്കൂർക്കയുടെ ഗുണങ്ങളെ കുറിച്ചാണ്. ഇത് പനിക്കൂർക്ക. നമ്മുടെ നാട്ടില് സാധാരണയായി കാണുന്ന ഒന്നാണ് പനിക്കൂർക്ക. പനിയും ജലദോഷവും മാറുന്നതിന് നല്ലതാണ് പനിക്കൂർക്ക. മുതിർന്നവർക്കും കുട്ടികൾക്കും നല്ലതാണ് പനിക്കൂർക്ക. കുട്ടികളുടെ വയറുവേദനയ്ക്ക് നല്ലതാണ് പനിക്കൂർക്കയുടെ നീര്. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശിവ്ഗീതാണ്. ഞാൻ 1-ലാണ് പഠിക്കുന്നത്. ഇന്നത്തെ ഡേ ജൂൺ 5. അപ്പോൾ ഡേയാണ്. അപ്പോൾ ഞാൻ തൈ കുഴിക്കാൻ പോവാണ്. കുഴിക്കട്ടോ. നിങ്ങളും ഇങ്ങനത്തെ തൈ നടന്നോട്ടാ. ഞാൻ 15-ാം അസ്യത്തിന്റെ പനിക്കൂർക്ക. വിറ്റാമിൻ എ സിയും ഇതിന് അറിഞ്ഞിട്ടുണ്ട്. പനിക്കൂർക്ക രോഗശേഷിയും കൂട്ടുന്നു. പനിക്കൂർക്ക കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വിളിക്കാം. നന്ദി. നമസ്കാരം. ഞാൻ 1-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കീരനെല്ലി ഒരു ഔഷധ സസ്യമാണ്. മഞ്ഞപ്പിത്തം, പനി, മൂത്രാശയങ്ങൾ രോഗങ്ങൾക്കാണ് കീരനെല്ലി. തലമുടിയുടെ വളർച്ചയ്ക്കും എണ്ണ കാച്ചി പരത്തുന്നതാണ് കീരനെല്ലി. താങ്ക് യു. ഞാൻ ശിവാംഗി. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇത് മുക്കുറ്റി. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മുക്കുറ്റിയെ കുറിച്ചാണ്. വാതം, പിത്തം, പനി എന്നീ രോഗങ്ങൾക്ക് ഔഷധമായി